ഹായ് ഹലോ, ഇനി നമുക്ക് ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്ക്വയറിൽ ഒരു ഔട്ട്ലൈൻ പോലെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് കൊണ്ട് ഈ സ്ക്വയറിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ ഐ ബട്ടണിലും ഇട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്ക്വയർ ബാക്ക് സ്റ്റിച്ച് വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇപ്പോൾ സ്ക്വയറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയറിൽ ബാക്ക് സ്റ്റിച്ചിൻ്റെ എണ്ണം ഓരോ സൈഡിലും സെയിം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഓരോ സൈഡിലും 6 ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് 6 സ്റ്റിച്ചസാണ് ഈ ബാക്ക് സ്റ്റിച്ചിൽ ചെയ്തേക്കുന്നത്. എല്ലാ സൈഡിലും അതുപോലെ തന്നെ സെയിം ആയിരിക്കണം ഈ നമ്മൾ ചെയ്യുന്ന ബാക്ക് സ്റ്റിച്ചിൻ്റെ എണ്ണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഷേപ്പ് സ്ക്വയറും ഒക്കെ ചെയ്യുമ്പോൾ സെയിം നമ്പർ ഓഫ് സ്റ്റിച്ചസ് എല്ലാ സൈഡിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ സ്റ്റിച്ചസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പ്സ് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റിച്ചസിൻ്റെ എണ്ണം ഒരേപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ചിലോട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. അതുപോലെ യെല്ലോ കളർ ആങ്കർ ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ 3 സ്ട്രാൻസ് ആണ് ഈ ത്രെഡ് എടുത്തേക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്തതും 3 സ്ട്രാൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോൺട്രാസ്റ്റ് കളർ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഈ രണ്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൂടെ വേണം സൂചി പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നൂലെടുത്തു, എന്നിട്ട് ഈ ബാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ അടി കൂടെ സൂചി പുറത്തേക്ക് എടുക്കണം. തുണിയുടെ ഇടയ്ക്കൂടെ നമ്മൾ കയറ്റുന്നില്ല, നൂലിൻ്റെ അടി കൂടെ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ ഈ നൂല് ഈ സൂചിയുടെ അടിയിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ നൂല് വലിച്ച് ഒത്തിരി അങ്ങ് ടൈറ്റാക്കണ്ട, ഇത്രയൊന്ന് ടൈറ്റാക്കിയാൽ മതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റിച്ച് അടുത്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ കയറ്റണം. തുണിയുടെ ഇടയ്ക്കൂടെ എടുക്കണ്ട, സ്റ്റിച്ചിൻ്റെ അടി കൂടെ മാത്രം സൂചി എടുത്താൽ മതി. നൂലിങ്ങനെ വെളിയിലോട്ട് എടുത്തിട്ട് ഈ നൂല് അടിയിലായിരിക്കണം, എന്നിട്ട് ഇതുപോലെ വലിക്കുക. ഇനി അടുത്തത് ഇതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ അടി കൂടെ എടുക്കണം. അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ ഐ ബട്ടണിലും ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെ അവസാനത്തെ ബാക്ക് സ്റ്റിച്ചിൽ നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ റോ എൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൊന്നും എടുത്തില്ലേ, അതുപോലെ തന്നെ ഈ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഈ രണ്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിലോട്ട് സൂചി താഴോട്ട് ഇറക്കണം. എന്നിട്ട് നൂല് താഴോട്ട് വലിച്ചു കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ച് തുടങ്ങുന്നത് ഈ രണ്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്കായിട്ടാണ്. ഈ രണ്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെയും നടുക്കൂടെ സൂചി പുറത്തേക്ക് എടുക്കാം. ഒരുപാട് വലിക്കരുത്, ഇതങ്ങ് ടൈറ്റായി പോവും.
സ്റ്റിച്ച് കൊടുക്കുന്ന ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ അടി കൂടെ സൂചി കൊണ്ടുവന്ന് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ നേരത്തെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൂടെ ചെയ്തത് ഈ റോ വരുമ്പോൾ ഇതിന് മുമ്പത്തെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് 3 സ്ട്രാൻസ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ 6 സ്ട്രാൻസ് അതിൽ കൂടുതലൊക്കെ എടുത്താൽ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ചിരിക്കുക, അപ്പോൾ ഈ സ്പേസ് ഒന്നും ഇനി കാണത്തില്ല. അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. ബാക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ചെടുക്കുകയും പിന്നെ 6 സ്ട്രാൻസും കൂടെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ അടുത്തടുത്തിരിക്കും, സ്പേസ് ഒന്നും ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കളർ ത്രെഡ് എടുത്തേക്കുന്നത്. നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന ത്രെഡും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡും സെയിം കളർ തന്നെ എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്നിട്ട് ഈ 2 ബാക്ക് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യാം. നമ്മളിങ്ങനെ സൂചി വെച്ചിട്ട് ഒന്ന് പൊക്കി നോക്കിയാൽ മനസ്സിലാവും. ഈ 3 സൈഡിൽ മാത്രമേ നമ്മൾ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിപ്പുള്ളൂ, ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ 6 സ്ട്രാൻസ് ഒക്കെ എടുത്ത് നല്ല അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ചെയ്തേക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോട്ടണോ എന്തെങ്കിലും കൊണ്ട് ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നമുക്കൊരു
നമ്മുടെ എംബ്രോയിഡറി ഒരു 3D ലുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് റോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂചി ഇവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ നിന്ന് എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ സൂചി എടുക്കണം. എന്നിട്ട് ഈ താഴത്തെ ഈ ബാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ അടി കൂടെയും കൂടെ നമ്മൾ സൂചി കൊണ്ടുവരണം. ഇതുപോലെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ നൂല് ഇങ്ങനെ ഈ നൂല് അടിയിലായിരിക്കണം. അത് കഴിഞ്ഞ് സൂചി വലിച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റ് റോയിൽ ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ മുകളിലത്തെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെയും അടിയിലത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെയും രണ്ടിൻ്റെയും അടിയിൽ കൂടെ സൂചി കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോർണറിൽ കൊണ്ടുവന്ന് സൂചി താഴോട്ട് ഇറക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് സെയിം കളർ സ്റ്റിച്ച് ഈ ഔട്ട്ലൈനും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. സ്റ്റിച്ചസ് അടുത്തടുത്ത് വേണമെങ്കിലും ചെയ്യാം, അകത്തെയും ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ലുക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എംബ്രോയിഡറി എങ്ങനെ വേണമെന്നനുസരിച്ചിട്ട് വേണം സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ എത്ര സ്ട്രാൻസ് ആങ്കർ ത്രെഡ് എടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിട്ട് അതിനകത്ത് ഈ സ്റ്റഫ് ചെയ്തിട്ട് ഒന്ന് 3D പോലെ ആക്കാനാണെങ്കിൽ കുറച്ച് നല്ലപോലെ അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് എംബ്രോയിഡറി ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചും ഇത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.